ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡീച്ചസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് മാരേജിന് ശേഷം ചിലവരിൽ പീരിയഡ്സ് ഇറഗുലർ ആവാറുണ്ട്. അത്ര നാളുവരെയും കറക്റ്റായിട്ടായിരിക്കും പീരീഡ് ഓരോ മാസവും ആയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഡേറ്റ് അങ്ങോട്ടോ ഒന്നോ രണ്ടോ ദിവസം മാത്രം നീണ്ടുപോകാം. പക്ഷേ മാരേജ് കഴിഞ്ഞതിന് ശേഷം പീരീഡ് ഇറെഗുലർ ആകുന്നു. എനിക്ക് വന്നൊരു മെയിലാണ് കേട്ടോ അത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനുള്ള കാരണങ്ങളിൽ ഫസ്റ്റ് വൺ നമ്മുടെ സ്ട്രെസ്സാണ്, ഇമോഷണൽ സ്ട്രെസ്. നമ്മളിപ്പോൾ പെട്ടെന്ന് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ അച്ഛൻ അമ്മ അനിയൻ അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചുറ്റുപാടിൽ നമ്മൾ നിന്നിട്ട് പെട്ടെന്ന് വേറൊരു വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടൊക്കെ വളരുന്ന പിള്ളേർക്ക് എന്താ പറയുക, ഭയങ്കര പ്രശ്നമായിരിക്കും. എനിക്കത് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ ഭയങ്കര എല്ലാവരും പുനരപ്പിച്ച് പുനരപ്പിച്ച് വളർന്നു വന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അമ്മേനെ വിട്ട് നിന്നിട്ടേയില്ല കല്യാണത്തിന് മുമ്പ്. അപ്പോൾ പെട്ടെന്ന് വന്ന് വേറൊരു വീട്ടിലോട്ട് കയറുമ്പോഴേക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വെപ്രാളം, ഒരു ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇമോഷണലി നമ്മൾ സ്ട്രെസ് ആവുന്ന ഒരു സമയത്ത്, ഞാൻ ഓൾറെഡി നമ്മുടെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്ട്രെസ് ആവുന്ന സമയത്ത് നമ്മുടെ പീരീഡ് കറക്റ്റായി കൊള്ളണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി സ്ട്രെസ് ആകുന്ന സമയത്ത് നമുക്ക് പീരീഡ് കറക്റ്റായി കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു റീസൺ മാരേജ് കഴിഞ്ഞിട്ടും പീരീഡ് ആകാനായിട്ട് ആകാതിരിക്കാനായിട്ട് ഡിലേ വരുന്നതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ അതായിരിക്കാം. ഇതിൻ്റെ രണ്ടാമത്തെ റീസൺ ചിലപ്പോൾ പ്രഗ്നൻസി ആയിരിക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് വരുന്നത് പ്രഗ്നൻസി ആയിരിക്കും. ആൻഡ് ദെൻ വേറൊരു കാരണമെന്ന് പറയുന്നത് ബർത്ത് കൺട്രോൾ പിൽസ്. ഇപ്പോൾ ബർത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പ്രഗ്നൻസി അവോയ്ഡ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പിൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പിൽസ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടിട്ട് നിങ്ങളിൽ പീരീഡ് ആകുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഏതെങ്കിലും പിൽസ് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടിട്ട് ചിലപ്പോൾ പ്രഗ്നൻസി പീരീഡ് ആകുന്നത് ചിലപ്പോൾ നീണ്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു കാരണം എന്ന് പറയുന്നത് PCOS ആണ്, അല്ലെങ്കിൽ PCOD. ഈ PCOS ഒക്കെ ചിലപ്പോൾ കല്യാണത്തിന് മുമ്പ് ഉള്ളവരായിരിക്കില്ല നിങ്ങൾ. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നമുക്കിത് വരില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ PCOS പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ PCOD ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പീരീഡ് കറക്റ്റായി കാണണമെന്നില്ല. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡ്രാസ്റ്റിക്കായിട്ട് ചിലപ്പോൾ വെയിറ്റ് കൂടുന്നത്. ചിലവർ മാരേജ് കഴിയുമ്പോഴേക്കും വെയിറ്റ് ഓട്ടോമാറ്റിക്കലി ഗെയിൻ ചെയ്യാറുണ്ട്. ചിലവർ ഭയങ്കര തിന്നായിട്ടിരിക്കുന്നവർ ചിലപ്പോൾ ഒക്കെ മാരേജ് കഴിയുമ്പോഴേക്കും നല്ലപോലെ വണ്ണം വയ്ക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു വെയിറ്റ് കൂടുന്നത് നിങ്ങളിൽ പീരീഡ് കറക്റ്റ് ആകാനായിട്ടുള്ള സാധ്യത കുറയ്ക്കും, പീരീഡ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കുറയ്ക്കും. അതുപോലെ തന്നെ ഡ്രാസ്റ്റിക്കായിട്ട് വെയിറ്റ് കുറയുന്നത്, ഈ വെയിറ്റ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ആഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് നിങ്ങളിൽ ഇല്ലാതായി വരുമ്പോഴേക്കും ഈ വെയിറ്റ് കുറയുന്നത് വഴി നിങ്ങളിൽ പീരീഡ് കറക്റ്റ് ആകാനായിട്ടുള്ള സാധ്യതയും കുറയും. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം, നിങ്ങളിൽ തൈറോയിഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോർമോണലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളുകൊണ്ട് നമുക്ക് പീരീഡ് കുറയാനായിട്ടുള്ള പീരീഡ് കറക്റ്റായിട്ട് വരാനായിട്ടുള്ള ചാൻസസും ഇല്ലാതാക്കും. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്ലീപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആവാതെ വരിക. മാക്സിമം ഒരു 8 hours എങ്കിലും നമ്മൾ 6 to 8 hours എങ്കിലും നമ്മൾ ഉറങ്ങണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിപ്പോൾ സ്ലീപ്പൊന്നും കറക്റ്റായി വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പീരീഡ് കറക്റ്റ് ആവാതിരിക്കുക. അപ്പോൾ ഇനി ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പീരീഡ് എങ്ങനെ കറക്റ്റ് ആക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും ഭക്ഷണം വലിച്ചു വാരി ഒരുപാട് കഴിക്കാതെ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് പിടിക്കുന്ന രീതിക്കുള്ള ഭക്ഷണമാകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. മാക്സിമം ജങ്ക് ഫുഡ്സും അതുപോലെ ഫാസ്റ്റ് ഫുഡ്സും അവോയ്ഡ് ചെയ്യുക. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേക്കും നിങ്ങൾ ആ ഹെൽത്തി രീതിയിലോട്ട് മാറിക്കഴിയുമ്പോഴേക്കും നിങ്ങളിൽ എന്താ പറയുക, ഫുഡ് ഡയറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആവുകയും പീരീഡ് കറക്റ്റ് ആവുകയും ചെയ്യും. ദെൻ മാക്സിമം 6 to 8 hours സ്ലീപ്പ് ഉറപ്പ് വരുത്തുക. നിങ്ങൾ അത്രയും മണിക്കൂർ എന്തായാലും കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം ഉളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തവരാണ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രശ്നമില്ലാത്തവരാണ് എങ്കിൽ കൂടി തന്നെയും മാക്സിമം 6 to 8 hours സ്ലീപ്പ് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് വഴി നല്ലതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല നല്ല എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർഡായിട്ടുള്ള എക്സസൈസ് ചെയ്യരുത്. ഇപ്പോൾ വെയിറ്റ് ഒരുപാട് ഗെയിൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എപ്പോഴും ലൈറ്റായിട്ടുള്ള എക്സസൈസ് മാത്രം ചെയ്തതിന് ശേഷം ദെൻ ഹാർഡിലോട്ട് നിങ്ങൾ പോവുക. എപ്പോഴും ഭയങ്കര ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരുടെ പീരീഡ് ഒരിക്കലും കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ദെൻ അടുത്തൊരു രീതി എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. എപ്പോഴും എന്താ ജങ്ക് ഫുഡ്സും ഫാസ്റ്റ് ഫുഡ്സും അങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഫുഡ് ഒട്ടും കഴിക്കരുതെന്നല്ല കേട്ടോ, കൂടുതലായിട്ട് കഴിക്കാതെ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്തത് നിങ്ങൾക്ക് സ്ട്രെസ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക. നല്ല നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് ശരിക്കും ഒരു കല്യാണം കഴിഞ്ഞൊരു സമയത്ത് ഭയങ്കര ഡിപ്രഷനായിരുന്നു കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് വന്നു, ഞാൻ ജോലി ക്വിറ്റ് ചെയ്തായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് വേറൊരു ജോലി കിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ ശരിക്കും ഡിപ്രസ്ഡ് ആയി പോകുമായിരുന്നു. ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുമായിരുന്നു, അച്ഛൻ അമ്മ ഹസ്ബൻഡ് എല്ലാവരും ജോലിക്ക് പോകുമല്ലോ. അപ്പോൾ വേറൊരാളില്ലാണ്ടാകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് മാരേജിന് ശേഷം പിരിയഡ്സ് ഡിലേ വരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിവിടെ മെയിൽ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.